നമസ്കാരം. നാനാ സിനിമയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നടിയും മോഡലുമായ ഗായത്രി സുരേഷ്. സംഭവം ഇങ്ങനെയാണ്, ഗായത്രി സുരേഷും സുഹൃത്തും സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ട ശേഷം നിർത്താതെ പോയ സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഇതേ തുടർന്ന് വിശദീകരണവുമായി ഗായത്രി ലൈവിലെത്തിയെങ്കിലും രൂക്ഷമായ വിമർശനങ്ങളാണ് താരം വീണ്ടും നേരിടേണ്ടി വന്നത്. ഗായത്രിയും സുഹൃത്തും സഞ്ചരിച്ച കാർ മറ്റ് വാഹനങ്ങളിൽ ഇടിച്ച് നാശനഷ്ടങ്ങൾ സംഭവിച്ചുവെന്നായിരുന്നു ആരോപണം. വൈറൽ വീഡിയോയിൽ താരത്തിന്റെ വാഹനം നാട്ടുകാർ തടഞ്ഞുവെച്ചിരിക്കുന്നതും ഗായത്രിയോടും സുഹൃത്തിനോടും കയർത്ത് സംസാരിക്കുന്നതും കാണാം. ഗായത്രിയുടെ സുഹൃത്താണ് കാർ ഓടിച്ചിരുന്നത്. തങ്ങളുടെ കാർ വളഞ്ഞവരോട് ഗായത്രി മാപ്പു പറയുന്നതും വീഡിയോയിൽ കാണാം. വാഹനത്തിന്റെ ഗ്ലാസ് തകർന്നതായും വീഡിയോയിൽ നിന്നും മനസ്സിലാകുന്നുണ്ട്. അതേസമയം വാഹനം ഇടിച്ചപ്പോൾ ടെൻഷൻ മൂലമാണ് തങ്ങൾ കാർ നിർത്താതെ പോയതെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ഗായത്രി ലൈവിൽ വന്ന് പറഞ്ഞത്. ഇപ്പോഴിതാ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് വ്യക്തമാക്കുകയാണ് ഗായത്രി. ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഗായത്രി മനസ്സ് തുറന്നത്. ഗായത്രിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: കാക്കനാട് ഭാഗത്താണ് അപകടം നടക്കുന്നത്. മറ്റൊരു കാറിനെ ഓവർടേക്ക് ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കുന്നതിനിടെ തൊട്ടുമുന്നിലുള്ള വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസ് ഉരഞ്ഞു. റോഡിൽ നല്ല തിരക്കായിരുന്നത് കൊണ്ട് നിർത്താൻ കഴിഞ്ഞില്ല. കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് അപകടം നടന്ന കാറിലെ ആളുകൾ ഞങ്ങളുടെ പുറകെ ഉണ്ടെന്ന് മനസ്സിലായത്. അങ്ങനെ അവർ ഞങ്ങളെ ചേസ് ചെയ്ത് പിടിച്ചു. കാർ ഞങ്ങളുടെ മുന്നിൽ നിർത്തി. ഒരു പയ്യൻ പുറത്തിറങ്ങി എന്റെ വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസ് ഇടിച്ചു പൊളിച്ച് വീട്ടുകാരെ അസഭ്യം പറഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾ കാറിൽ നിന്ന് ഇറങ്ങേണ്ടെന്ന് തീരുമാനിച്ചത്. ആ സംഭവം ഉണ്ടായതോടെ വണ്ടി അവിടെ നിന്നെടുത്തു. ഉടനെ അവരും പുറകെ. കുറച്ചു ദൂരം ചെന്ന ശേഷം അവർ തങ്ങളുടെ കാറിന് മുന്നിൽ വട്ടം വെച്ച് നിർത്തി. അതിനുശേഷം നടന്നതാണ് നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടത്. ഇത് ഇത്രയും വലിയ പ്രശ്നമാകാൻ കാരണം ഞാനൊരു സെലിബ്രിറ്റി ആയതുകൊണ്ടാണ്. സാധാരണക്കാരായിരുന്നുവെങ്കിൽ അവർ ആരും വീഡിയോ എടുക്കാൻ പോകുന്നില്ല. ഞാൻ ഉൾപ്പെട്ടതുകൊണ്ട് ഇതൊരു വലിയ പ്രശ്നമായി മാറി. ആ വീഡിയോയിൽ കണ്ടത് മാത്രമല്ല അവിടെ നടന്നത്. 20 മിനിറ്റോളം അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് ഞാൻ മാറി മാറി സോറി പറഞ്ഞിട്ടുണ്ട്. അവസാനം പോലീസ് വന്നു. അവരോട് വലിയ കടപ്പാടുണ്ട്. മോള് കാറിനുള്ളിൽ കയറി ഇരുന്നോളൂ എന്ന് പറഞ്ഞ് അവർ ആദ്യം തന്നെ എന്നെ സുരക്ഷിതയാക്കി. വണ്ടി നിർത്താതെ പോയി എന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം. വണ്ടിയുടെ സൈഡ് മിററാണ് ഇടിച്ചത്. റോഡിൽ നല്ല തിരക്കും. ആ സമയത്ത് വണ്ടി ഞങ്ങൾ ഓടിച്ചുപോയി. ഇവർ പുറകെ വരുന്നുണ്ടെന്ന് വിചാരിക്കുന്നില്ല. ഞാൻ പെർഫെക്റ്റ് ആയുള്ള സ്ത്രീ ആകണമെന്നില്ല. എല്ലാ തെറ്റുകളും കുറവുകളുമുള്ള മനുഷ്യ സ്ത്രീയാണ്. ടെൻഷന്റെ പുറത്ത് സംഭവിച്ചതാണ്. ഞങ്ങളെ ചേസ് ചെയ്ത് പിടിച്ചതിനു ശേഷം അവർ ഉപയോഗിച്ച ഭാഷ കേൾക്കണം. സത്യത്തിൽ അപകടത്തിൽ സൈഡ് മിററിന് മാത്രമാണ് കുഴപ്പം സംഭവിച്ചത്. ബാക്കി തകർത്തത് ആളുകളാണ്. ഫ്രണ്ട് മിററും ബാക്ക് മിററും ഇടിച്ചു പൊളിച്ചു. കാറിൽ ചവിട്ടി ഇടിച്ചു. ഇതൊന്നും ഞാൻ പോലീസിനോട് പറയാൻ പോയില്ല. കാരണം ഇതൊരു വലിയ പ്രശ്നമാക്കേണ്ട എന്ന് കരുതി. അവരാണ് ഞങ്ങളുടെ കാർ ഇടിച്ചു പൊളിച്ചത്. ഇങ്ങനെയൊരു അപകടം നടന്നാൽ അവരുടെ അച്ഛനോ അമ്മയോ സഹോദരിയോ ആണ് വണ്ടിയിൽ ഉള്ളതെങ്കിൽ ഇങ്ങനെ വീഡിയോ എടുക്കുമോ? അതിനു പകരം ഒരു മനസാക്ഷിയും ഇല്ലാതെ വീഡിയോ എടുത്ത് അത് പാട്ടാക്കുക? നമ്മുടെ നാട്ടിലെ ആളുകൾ ഇങ്ങനെയാണോ? നമുക്ക് എന്ത് സുരക്ഷിതത്വമാണുള്ളത്? അവിടെയുള്ള ആളുകളുടെ പ്രതികരണം പേടിപ്പിക്കുന്നതായിരുന്നു. വീട്ടുകാരെ എന്തൊക്കെ മോശമായി പറഞ്ഞു. പോലീസുകാർ വന്നിട്ട് നിങ്ങൾ പോയാൽ മതിയെന്ന് പറഞ്ഞ് മാന്യമായി ഞങ്ങളോട് ഇടപെടാമായിരുന്നു. എടി നീ എന്നൊക്കെ വിളിക്കുവാനും എന്റെ കാറ് തല്ലിപ്പൊളിക്കുവാനും ആരാണ് അവർക്ക് അനുവാദം നൽകിയത്? മധു എന്നാള് ഭക്ഷണം മോഷ്ടിച്ചെന്നാരോപിച്ച് ആ ആളെ എല്ലാവരും അടിച്ചു കൊന്നില്ലേ? അതുപോലെയാണ് ഈ സംഭവത്തെ ഞാൻ ഓർക്കുന്നത്. കേരളത്തിൽ 3 കോടി ജനങ്ങളിൽ 1 ലക്ഷം ആളുകൾ മാത്രമാകും എനിക്കെതിരെ പറയുക. ബാക്കി കോടി ആളുകൾ എനിക്കൊപ്പമുണ്ടെന്ന വിശ്വാസമുണ്ട്. ആ 1 ലക്ഷം ആളുകളെ എനിക്ക് വേണ്ട. ഈ സംഭവത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ടില്ല. ഞാൻ എൻ്റെ സിനിമകളുമായി സന്തോഷത്തോടെ മുന്നോട്ട് പോകും. മലയാളത്തിൽ എൻ്റെ 5 സിനിമകൾ പുറത്തിറങ്ങാനുണ്ട്. തെലുങ്കിലും 2 സിനിമകൾ റിലീസ് ആകാനുണ്ട് എന്നുമൊക്കെയാണ് ഗായത്രി സുരേഷ് പറഞ്ഞത്.